എനിക്ക് വെള്ളമെടുത്ത് തന്നിട്ട് മേലെ പോയി. കുറച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേട്ടു ഞാൻ വാതിലടക്കുന്ന. അപ്പം ഞാൻ മേലെ പോയി. ഞാൻ കുറേ ഉമ്മ അമ്മ എന്ന് വിളിച്ച് നേരെ എന്തോ ഹന എന്നിട്ട് വിളിക്കുന്ന കേട്ടിട്ട് എന്തോ കരയുന്ന പോലത്തെ വേദനയായിട്ടുള്ള ഒരു സൗണ്ടായും കേട്ടെ. പിന്നെ ഞാൻ താഴെ പോയിട്ട് എൻ്റെ ഉപ്പാപ്പനെ വിളിച്ച്, ഉപ്പാപ്പയെ മേലെ വന്ന് അങ്ങനെ വിളിച്ചത്, പിന്നെയും ആ സൗണ്ട് തന്നെ കേട്ട്. സുധളെ, കഴിഞ്ഞൊരു ദിവസം നമ്മൾ കേട്ട ഏറ്റവും ഭീകരമായ വാക്കുകളിൽ ഒന്ന് നമ്മുടെ കോഴിക്കോട് ഓർക്കാട്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ്. ഒരു അമ്മാവിന്റെ വാക്കുകളാണ് ആ പറയുന്നത്. അവിടെയുള്ള ഒരു ആളുടെ ഭാര്യയോടാണ്. അവരുടെ പേര് ഷബന എന്നാണ്. ഷബീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഭാര്യയാണ്. ഭീകരമായിട്ടുള്ള ഒരു വാക്കാണ് അതെന്ന് പറയാൻ കാരണം ആ വാക്കുകൾ പറഞ്ഞത് ഇങ്ങനെയാണ്. പെണ്ണുങ്ങൾ എങ്ങനെ ആണുങ്ങളോട് ഉച്ചത്തിൽ സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ഭീകരമായ 2023 ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളൊന്ന്. ആ ഒരു പെൺകുട്ടിയും സ്ത്രീധനത്തിന്റെയും ഭർത്തൃ വീട്ടിലുള്ള പീഡനത്തിന്റെ ഒരു ഇരയാണ്. അവർ സംസാരിക്കുന്നത് അവർക്ക് ഏകദേശം ഒരു വിവാഹ സമയത്ത് 120 പവൻ കൊടുത്തിട്ടുണ്ട്. അതും പോരാഞ്ഞ് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയും അവർ ചെയ്യുന്ന ജോലിയൊന്നും ആ വീട്ടിൽ ശരിയല്ലാന്നും മറ്റും പറഞ്ഞുകൊണ്ടുള്ള ഭീകരമായിട്ടുള്ള പീഡനങ്ങളാണ്. പലപ്പോഴും ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം അത്ഭുതം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തുന്നുണ്ട്. ഇത് ഏതെങ്കിലും സമുദായത്തിൽ മാത്രം സംഭവിക്കുന്നതാണെന്നോ മറ്റു സമുദായത്തിൽ നിന്നും സംഭവിക്കുന്നില്ല എന്നും വിചാരിക്കരുത് കേട്ടോ. ഇപ്പോഴും നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു മെയിൽ ഷോവിനിസ്റ്റ് എന്ന് വലിയ മാറ്റവും സംഭവിച്ചിട്ടില്ല. ആണുങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഒരു വലിയ പരമാധികാരം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ട്. ഇപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും മതി, അല്ലെങ്കിൽ ഇത്തരം വീടുകളൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വിവാഹം കഴിഞ്ഞ് ഒരു ആൺവീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ജീവിത രീതികളെല്ലാം പെട്ടെന്ന് മാറിപ്പോവുകയാണ്. ആ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ അവരുമായിട്ടുള്ള അതായത് ആ പുതിയ വീടുമായിട്ടുള്ള രീതികളുമായിട്ട് അവർ ഇഴുകിച്ചേരാൻ ഒരുപാട് പ്രയാസപ്പെടും. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഇഴുകിച്ചേർന്ന് തന്നെ ജീവിക്കാൻ പറ്റത്തുള്ള രീതിയിലാണ്. അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമില്ല, ഉറക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെ ഉറക്കെ സംസാരിക്കുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്ത വീട്ടിൽ നിന്നായിരിക്കും ഇവർ വരുന്നത്. പക്ഷേ ഇവർക്ക് അവരുടെ വീട് കഴിഞ്ഞ് ഈ സെക്കൻഡ് വീടെന്ന് പറയപ്പെടുന്ന ഈ ഒരു വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ അവർ അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഈവൻ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് അവർക്ക് ഉമ്മർത്തയ്ക്ക് പോലും വരാൻ സാധിക്കത്തില്ലെന്നാണ്. എനിക്കിപ്പോൾ കിട്ടിയ ഒരു വീഡിയോകളിലൊന്ന്, അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് അറിയത്തില്ല, അവരെ മകളെങ്ങനെ പറഞ്ഞത് ഉമ്മ ഇവരെയും വിളിച്ച് അവർക്കെന്തോ കുട്ടിക്കെന്തോ ഭക്ഷണം കൊടുത്ത് അകത്ത് കയറി വാതിലടച്ചു എന്നാണ്. കുറെ നേരം ഉമ്മ എന്നൊക്കെ വിളിച്ചു, ഇവിടെ ഒരു മറുപടി അതിലുള്ളിൽ നിന്ന് വരുന്നുണ്ട്. ആ മോളുടെ പേര് വിളിച്ചു കഴിഞ്ഞ് അവർ ആത്മഹത്യ, പിന്നീട് ഒരു കരച്ചിൻ്റെ ശബ്ദമാണ് കേട്ടത്, അവർ ആത്മഹത്യ എന്നാണ്. അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുന്ന ശബ്ദം പുറത്തേക്ക് വരികയും അത് ആ വീട്ടുകാരെ അറിയിച്ചിട്ട് പോലും ആ അവർ ആ വാതിൽ തള്ളി തുറക്കാനും മറ്റും ശ്രമിച്ചിട്ടില്ല എന്നുള്ള. വെള്ളമെടുത്ത് തന്നിട്ട് മേലെ പോയി. കുറച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേട്ടു ഞാൻ വാതിലടക്കുന്ന. അപ്പം ഞാൻ മേലെ പോയി. ഞാൻ കുറേ ഉമ്മ അമ്മ എന്ന് വിളിച്ച് നേരെ എന്തോ ഹന എന്നിട്ട് വിളിക്കുന്ന കേട്ടിട്ട് എന്തോ കരയുന്ന പോലത്തെ വേദനയായിട്ടുള്ള ഒരു സൗണ്ടായും കേട്ടെ. പിന്നെ ഞാൻ താഴെ പോയിട്ട് എൻ്റെ ഉപ്പാപ്പനെ വിളിച്ച്, ഉപ്പാപ്പയെ മേലെ വന്ന് അങ്ങനെ വിളിച്ചത്, പിന്നെയും ആ സൗണ്ട് തന്നെ കേട്ട്. കുറച്ച് കഴിഞ്ഞേരോ എൻ്റെ ഇത്താത്ത എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളിനെ വിളിച്ച് പോലും പറഞ്ഞ് തുറക്കണ്ടെന്ന് പറഞ്ഞ്, നിങ്ങളവിടെ പോയ ചെയ്യണ്ട തുറക്കണ്ടെന്ന് പറഞ്ഞ്. പിന്നെ കുറച്ച് കഴിഞ്ഞേരോ ഈ ഓരോരും വന്ന് എൻ്റെ ഉപ്പാപ്പാൻ്റെ അനിയനും ഉമ്മാമ്മാൻ്റെ അങ്ങളെ അനിഫ എന്ന് പറയുന്ന നൂലെല്ലാം വന്ന്, അനിഫ എന്ന് പറയുന്ന നൂല് ഇത്താത്തി അവിടെ വന്നിക്ക്, പക്ഷെ ഓരോ അടുത്തൊന്നും കാര്യമൊന്നുമില്ല. എന്നിട്ട് അവരെല്ലാം വാതിൽ തുറക്കം പോയി. എന്നിട്ട് തുറക്കം പോയെന്ന് വെച്ചാൽ മുട്ടിക്കാളോ ഇന്ന് ഷബിന എന്ന് വിളിച്ചിട്ട് താഴേങ്ങ് പോന്ന് ഒന്നും ചെയ്തിക്കില്ല. എന്നിട്ട് കുറച്ച് നേരം ഈ ഇത്താത്ത എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളുടെ മോനെ ഞാനൊന്നും കഴിച്ചിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നേരാണ് ഇത്താത്ത പറയുന്നത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. തുറന്ന് തുറക്കുന്നതിന് ഇത്താത്ത പറയുന്നതാണ് അവൾ മരിക്കേണ്ടത് തന്നെ, അവൾ മരിച്ചോട്ട് മരിക്കുന്നത് മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഒരു വീഡിയോ കൂടിയുണ്ട്, അതാ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ എടുത്തൊരു വീഡിയോ ആണ്, അതുകൂടി നിങ്ങൾക്ക് ഇപ്പോ കാണാൻ കഴിയും. മുഖം കാണിക്കടാ, കൊന്നു കഴിഞ്ഞിട്ട് എന്താടാ ഇനി മുഖം കാണിക്കാണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവരെ കൊന്നു കളഞ്ഞിട്ട് നീ എന്താണ് മുഖം താഴ്ത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ആ വീട്ടിലത്തെ സ്ത്രീകളായിരിക്കാം. ഈ പെൺകുട്ടി മരണത്തിന് തൊട്ടു മുമ്പായിട്ട് എടുത്ത വീഡിയോ എന്ന രീതിയിൽ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോയില് അവസാന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾ ചിരിക്കുന്നതൊക്കെ കേൾക്കാം. പലപ്പോഴും അങ്ങനെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, സ്ത്രീകളുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഏറ്റവും വലിയ വിഘാതമായിട്ട് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു കാരണക്കാരായിട്ട് മാറുന്ന സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകൾ തന്നെയാണോ സ്ത്രീകൾക്ക് ശത്രുക്കളായിട്ട് മാറുന്നതെന്ന സംശയം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ആയിരിക്കാം ഇതിന്റെ പുറകിലുള്ള ഒരു വലിയ കാരണങ്ങൾ. എന്തായാലും ഒരു ആശ്വാസ വാർത്ത, ഇതൊരിക്കലും ആശ്വാസ വാർത്ത പറയാൻ പറ്റത്തില്ല. ആ അമ്മാവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അമ്മാവനാണ് ഞങ്ങളെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കരുതെന്നും അമ്മാവൻ പോയി അടിക്കുന്ന ഒരു രംഗമൊക്കെ നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട് സി സി ടി വിയിൽ. ആ മരണം കഴിഞ്ഞതിന് ശേഷവും മരണം സംഭവിച്ചെന്ന് അറിഞ്ഞതിന് ശേഷം ആണെന്ന് തോന്നുന്നു ആ വീട്ടിലത്തെ ആളുകളെല്ലാം മുറ്റത്തിറങ്ങിയിട്ട് ഒരു വലിയ ചർച്ചയൊക്കെ നടക്കുന്നു. ചില ആൾക്കാർ വണ്ടി എടുത്തൊക്കെ പോകുന്നുണ്ട്. അതായത് ആ മരിച്ചു എന്ന് പറയുന്ന ഒരു ഉറപ്പായ സമയത്ത് പോലും അവരൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാമാന്യ മാന്യത പോലും ആ വീട്ടുകാർ ചെയ്തിട്ടില്ലെന്നാണ്. ഇവിടൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനിയെങ്കിലും ഈ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുന്ന സമയത്ത് ഈ പണം ചോദിക്കുന്ന വീട്ടിലേക്ക് തൻ്റെ പെൺകുട്ടികളെ കൊടുത്തയക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്ര പണത്തോട് കൂടിയിട്ടാണ് താൻ തൻ്റെ മക്കളെ കൊടുത്തയക്കുക, അതൊരു മിഥ്യാഭിമാനമാണ്. അതായത് വിവാഹം കഴിയുന്ന സമയത്ത് തൻ്റെ കുട്ടിക്ക് സ്വർണവും മറ്റു പണ്ടങ്ങളും താൻ കൊടുത്തിക്കണം എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് അല്ലെ അത്തരം ഒരു മോഹത്തിലേക്ക് എന്തുകൊണ്ടാണ് ഈ രക്ഷിതാക്കളൊക്കെ എത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വിവാഹം നടക്കുകയാണെങ്കിൽ പെൺകുട്ടിക്ക് എന്തായാലും സ്വർണം കൊടുക്കണം. അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തോ സമൂഹത്തിൽ എന്തോ വില കെട്ടൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുമെന്ന് പറയുന്ന ഒരു ധാരണയിലേക്കാണ് പല രക്ഷിതാക്കളും എത്തുന്നത്. ആ ഒരു ചിന്താഗതി മാറണമെങ്കിൽ എനിക്ക് തോന്നുന്നത് അത്തരത്തിലൊരു തലമുറ മുഴുവൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ട് കഴിഞ്ഞ ശേഷമായിരിക്കാം ഒരല്പമെങ്കിലും ഒരു ഉയർന്ന ചിന്താഗതിയിലേക്കുള്ള തലമുറ ഇനി ജനിച്ചു വരിക. കാരണം ഇത്തരം അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിക്കപ്പെടുന്നത് പലപ്പോഴും ഈ ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കില്ല, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആളും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയും തമ്മിലായിരിക്കില്ല. അതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവരെക്കാൾ വളരെ പ്രായം കൂടിയ ഈ ആളുകളായിരിക്കാം. ഈ ആളുകൾ തന്നെയാണ് നമ്മുടെ ഇത്തരം വിവാഹ പ്രശ്നങ്ങളിൽ ഒരു വലിയ ഒരു വിഷയമായിട്ട് നിൽക്കുന്നത്. അത്തരം ആളുകളൊക്കെ നമ്മൾ എത്രത്തോളം അവഗണിക്കാൻ കഴിയുന്നതാണ്, അവരൊക്കെ അവഗണിക്കും തോറും ഏകദേശം ഒരു തരത്തിൽ കഴിഞ്ഞാൽ ഒരു വലിയ പോസിറ്റീവായിട്ട് ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കപ്പെടുമെന്ന് പറയുന്ന ഒരു സാധ്യത ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെക്കുന്നത് ഞാൻ ഈ അടുത്ത കാലത്ത് ഈ കാതൽ എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞായിരുന്നു. കാതലിലെ ഈ ഫാമിലി സെറ്റപ്പിനെ കുറിച്ചിട്ട് അതും ഈ ആണ് പെണ്ണ് വിവാഹത്തിന് അപ്പുറമുള്ള വിവാഹ സങ്കല്പങ്ങളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച പോലും പലർക്കും ഇഷ്ടമല്ല. ആ ഒരു കാതൽ എന്ന് പറയുന്ന സിനിമ നമ്മുടെ സമൂഹത്തിന്റെ എല്ലാത്തരം സംഗതികളെയും നശിപ്പിച്ചു കളയുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീകളായിട്ടുള്ള ഈ പെൺകുട്ടികളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം, മരണശേഷമുള്ള ജീവിതത്തെ പറ്റിയിട്ടൊന്നും വലിയ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭൂമിയിൽ എങ്ങനെ ഹാപ്പിയായി ജീവിക്കാം, അതിനാകെ അവർക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം നല്ല വിദ്യാഭ്യാസം എന്നുള്ളതാണ്. കൃത്യമായിട്ടും വിദ്യാഭ്യാസം നേടുക. അങ്ങനെയാണെങ്കിൽ ഇത്തരം ആളുകളൊക്കെ പോല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വരാനും സ്വന്തമായിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കും. അങ്ങനെ ഇറങ്ങി വരുന്ന ആ പെൺകുട്ടികളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സിലേക്ക് കേരളത്തിലെ അച്ഛനമ്മമാർ കൂടി മാറേണ്ടതുണ്ട്. ഭർത്തൃ വീട്ടിലെ പീഡനം സഹിക്കുക വയ്യാതെ തൻ്റെ മകൾ തിരിച്ചു വന്നിരിക്കുന്നു. ആ ഒരു തിരിച്ചു വരുന്ന പെൺകുട്ടിയെ അങ്ങോട്ട് ആ ഒരു ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്രത്തോളം സന്തോഷത്തോടെയാണോ പറഞ്ഞയച്ചത്, അതിനേക്കാൾ സന്തോഷത്തോടെ ആ പെൺകുട്ടി തിരികെ വരുമ്പോൾ അതിനേക്കാൾ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കേണ്ടത്, മാലയിട്ട് ആഘോഷത്തോടെ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ചെയ്തൊരു അച്ഛൻ കൂടി നമ്മുടെ കേരളത്തിൽ ഒരു ഉദാഹരണമായി കിടക്കുന്നുണ്ട്. സ്വീകരിക്കണമെന്നേ. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, അവർക്ക് നല്ല തൊഴിലുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക കുറച്ച് മാത്രമുള്ള ഈ ഒരു വയസ്സിനിടയ്ക്കുള്ള ജീവിതം സുന്ദരമായിട്ട് തന്നെ ഗംഭീരമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മളൊക്കെ മാറിയിട്ടില്ലെങ്കിൽ, ഈ പെൺകുട്ടികളൊക്കെ മാറിയിട്ടില്ലെങ്കിൽ, സ്വന്തമായി തീരുമാനമെടുക്കാനൊന്ന പറ്റുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ ഇത്തരം അമ്മാവന്മാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ടു ആ ഇടപെടലുകൾ നമ്മുടെ ജീവൻ തന്നെ ഇല്ലാതാക്കും. എന്തൊക്കെയായാലും മരണം കൊണ്ടൊന്നും നേടാൻ കഴിയുന്നില്ല. ആ ഒരു പെൺകുട്ടി മരിക്കാൻ പാടില്ലായിരുന്നു. മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു ജീവിതത്തിലേക്ക്, ഒറ്റയ്ക്കുള്ള ആ മകളുമായി ഒരുമിച്ചിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ആ പെൺകുട്ടിക്ക് സ്വപ്നം കാണാനും. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ്. അവർ അത്രയധികം മനോവേദന അനുഭവിച്ചിരിക്കാം. ആ സമയത്ത് അതല്ലാതെ വേറൊരു ഓപ്ഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടാകില്ല. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ആ അമ്മാവൻ തല്ലുന്ന സമയത്ത് ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ഈ പറയുന്ന ഭർത്താവ് ശ്രമിച്ചിട്ടുണ്ടാവില്ല എന്നതാണ്.
അതുകൂടി ഇതിനൊക്കെ ഒരു കാരണമായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നല്ല, നിങ്ങൾ എങ്ങനെ ഇതിനെ പ്രതികരിക്കുന്നു?